പ്രിയ അതിഥിയുടെ വിശേഷങ്ങളാണ്. വളരെ പ്രത്യേകതകളുള്ള ഏറെ പാരമ്പര്യമുള്ള ഒരു കലാകുടുംബത്തിൽ നിന്നുള്ള ഒരു അതിഥിയാണ് ഇന്ന് നമുക്ക് മോടൊപ്പം ചേരുന്നത്. ശ്രീലക്ഷ്മി പുതുമുഖ നായികയാണ്. ഒപ്പം ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തുമ്പോൾ കലാമണ്ഡലം ഗീതാനന്ദൻ, ഈയിടെ അന്തരിച്ച കലാമണ്ഡലം ഗീതാനന്ദൻ്റെ മകൾ കൂടിയാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയാണ് ഇന്ന് അതിഥിയായെത്തുന്നത്. ശ്രീലക്ഷ്മി ഈയിടെ പുറത്തിറങ്ങിയ വിഘടകുമാരനിലൊരു ശ്രദ്ധേയമായ കഥാപാത്രവും ചെയ്തിട്ടുണ്ട്. ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ബഹ്റൈനിൽ ഒരു നൃത്ത അധ്യാപിക കൂടിയാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് മോർണിംഗ് ഷോയിൽ കാണാം. മീഡിയ വൺ മോർണിംഗ് ഷോയിൽ ഇന്ന് അതിഥിയായി നമ്മോടൊപ്പം ഉള്ളത് നടിയും നർത്തകിയുമായ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. നമുക്ക് ആദ്യമായി സിനിമയുടെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. വിഘടകുമാരൻ ഗൾഫിൽ റിലീസായിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ. ഒരാഴ്ച ആവണേ ഉള്ളൂ. എങ്ങനെയാണ് ഫീഡ്ബാക്ക്? എങ്ങനെയുണ്ട്? അപ്പോൾ ജി സി സിയിൽ ഇപ്പോൾ റിലീസായിട്ട് 1 വീക്ക് ആവണേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എൻ്റെ സ്റ്റുഡൻസിനെ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടിലൊരുവിധം എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും പോയി കണ്ടു. അപ്പോൾ എല്ലാവരും ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ലക്ഷ്മി എന്ന് തന്നെയാണ് കഥാപാത്രത്തിന്റെ പേര്. അതെ അതെ, എൻ്റെ അതിലെ ക്യാരക്ടറിന്റെ പേര് ലക്ഷ്മി തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷ്മി ആയിട്ടുള്ള പെർഫോമൻസ്? സ്വന്തമായിട്ടുള്ള ഒരു വിലയിരുത്തൽ? സ്വന്തമായിട്ടുള്ളൊരു വിലയിരുത്തൽ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ത്രൂ ഔട്ട് ഇല്ലെങ്കിലും എനിക്കൊരു 5-6 സീൻസ് ഉള്ളെങ്കിലും ഇല്ല സീൻസിന് ഈ മൂവിയിൽ നല്ലോണം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ചാന്ദ്വി ക്രിയേഷൻസിൻ്റെ ബാനറിൽ അരുൺ ഘോഷും ബിജോയ് ചന്ദ്രനും കൂടിയിട്ടാണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ അരുൺ ചേട്ടൻ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ നാട്ടിലുള്ളൊരു സമയത്ത് അരുൺ ചേട്ടനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് അരുൺ ചേട്ടൻ ഇങ്ങനെ പുതിയ മൂവിയുടെ വർക്ക് തുടങ്ങാൻ പോണു. അപ്പോൾ ഇതിലൊരു ലക്ഷ്മി എന്നൊരു ക്യാരക്ടറുണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യാമോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. എനിക്ക് കുറച്ചേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇന്ദ്രൻസിൻ്റെ മോളായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പിന്നെ നല്ലൊരു ടീമാണ്. അതായത് നമ്മുടെ റോമൻസ് എന്നുള്ള മൂവിയുടെ സെയിം തന്നെയാണ്. ഡയറക്ടർ ബോബൻ സാമുവൽ ആണ്, സ്ക്രിപ്റ്റ് റൈറ്റർ വൈ വി രാജേഷാണ്. പിന്നെ നമ്മളുടെ എന്താ പറയുക, സഹോമാർ വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ്. വിഷ്ണു ചേട്ടനും ധർമ്മജൻ ചേട്ടനും വീണ്ടും ഒന്നിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ്, ഡേവിഡ് കാച്ചപ്പള്ളിയുടെ മോനാണ്. അപ്പോൾ നല്ലൊരു ടീം വർക്കിൻ്റെ കൂടെ ഒന്ന് ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമാണ്. ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖത്തിൽ ബാലതാരമായിട്ട് കുറേ കാലം മുമ്പ് സിനിമയിൽ വന്നിരുന്നു. അതിനുശേഷം ദീർഘകാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു ഫിലിമിൽ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പുതിയ അനുഭവം? പുതിയ അനുഭവം ചോദിച്ചാൽ ഞാൻ ഡിവോഷൻ്റെ ആൽബംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ അമ്മ ഒരു മൂവീസിൽ ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ലൊക്കേഷനിൽ പോവായിരുന്നു. അപ്പോൾ ലൊക്കേഷൻ എനിക്കൊരു പുതിയ അനുഭവം ആയിരുന്നില്ല. പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ. അപ്പോൾ എനിക്ക് ആദ്യം ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേടിച്ച് പോയാൽ തന്നെയും ലൊക്കേഷനിലെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ ഇതിൽ ബോബൻ ചേട്ടനാണെങ്കിലും ഇപ്പോൾ ഡയറക്ടറാണ് ബോബൻ ചേട്ടനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അരുൺ ചേട്ടൻ, സ്ക്രിപ്റ്റ് റൈറ്റർ വൈ വി രാജേഷ് ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു ചേട്ടനാണെങ്കിലും ക്യാമറമാൻ അജയ് ചേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സീന് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്നപ്പോൾ നമ്മുടെ റാഫി സാറ്, വൈജു ചേട്ടൻ, അവരെല്ലാവരും ഈ മൂവിയിലുണ്ട്. അപ്പോൾ ഒരു കോർട്ട് സീനിലാണ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞാൽ ഈ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ വില്ലനായിട്ട് ചെയ്യുന്നതാണ് ജിനു ചേട്ടൻ, ജിനു ജോസഫ്. ആ ചേട്ടൻ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. നല്ല ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ശരിക്കും പാവമാണ്, പക്ഷെ കാണുമ്പോൾ നമുക്ക് പേടിയാവും എന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ട്, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുവെങ്കിലും ആ ലൊക്കേഷനിൽ പിന്നെ നമുക്ക് പോരുമ്പോൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും എല്ലാവരുമായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, കുളി എന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേര് തന്നെ. ഞങ്ങൾ തെങ്കാശിയിലായിരുന്നു ഇതിലെ കോട്ട് സീനൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ തെങ്കാശിയിൽ ഞങ്ങൾ ഷൂട്ട് കഴിയുമ്പോൾ രാത്രി അവിടെ റഹ്മത്ത് എന്നുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ കുറച്ച് ദിവസം ഇല്ലെങ്കിലും ഉള്ള ഓർമ്മകളൊക്കെ വളരെ നല്ല ഓർമ്മകൾ തന്നെയാണ്. വളരെ സന്തോഷമായിരുന്നു. അരുൺ ഘോഷ്, അരുൺ ചേട്ടൻ കാരണമാണ് എനിക്ക് ഈ മൂവിയിൽ വരാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിലുള്ള സമയത്ത് അരുൺ ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ ഈ മൂവി ചെയ്തത്. വലിയൊരു കലാകാരനായിരുന്ന കലാമണ്ഡലം ഗീതാനന്ദൻ്റെ മകൻ, അമ്മയും ഒരു കലാകാരി തന്നെ, ഈ ഒരു കുടുംബ പശ്ചാത്തലം നല്ല രീതിയിൽ ഒരു സപ്പോർട്ടിംഗ് ആയി? തീർച്ചയായിട്ടും. അവർ ഇങ്ങനത്തെ ഒരു കലാകുടുംബത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ. അപ്പോൾ
അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹം അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടുതന്നെയാണ് എനിക്ക് കലാ ഫീൽഡിൽ തുടർന്ന് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ശ്രീജനേട്ടനും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാൾ കൂടുതലും ഇപ്പോൾ ഞാൻ മൂവി അഭിനയിക്കുകയാണെങ്കിലും ഡാൻസ് ഫീൽഡിൽ തുടർന്ന് പോകുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനാണ്. എല്ലാത്തിനും അതെ. ഇപ്പോൾ ഞാൻ ഈ മൂവി ചെയ്തു എന്ന് പറയുമ്പോഴും അച്ഛനായിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നത്. അച്ഛനും ഇങ്ങനെ മാരേജ് കഴിയുമ്പോൾ, ഇനിയിപ്പോൾ അതുപോലെ എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണല്ലോ, മാരേജ് ചെയ്യുമ്പോൾ നമ്മുടെ കലാ ഫീൽഡ് തുടർന്ന് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചോളം ശ്രീജനേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. ഡാൻസിനാണെങ്കിലും എന്നെക്കാൾ കൂടുതലും ഞാൻ ഫിലിമിൽ അഭിനയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത് ശ്രീജനേട്ടനാണ്. ഞാൻ പറയും, അച്ഛനും ശ്രീജനേട്ടനൊക്കെ ഏകദേശം ഒരേ ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് സിനിമ കാണണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എന്തോ സാധിച്ചില്ല. പക്ഷെ ഇപ്പോഴും അച്ഛൻ കൂടെ ഉണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അച്ഛനെപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അച്ഛനെല്ലാം കാണുന്നുണ്ട്. അച്ഛൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇതിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓട്ടം തുള്ളൽ, അതുപോലെ തന്നെ വയലിൻ, കഥകളി, ഇങ്ങനെ പല രംഗങ്ങളിൽ ശ്രീലക്ഷ്മി ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർസോൺ കലോത്സവത്തിൽ അച്ഛൻ പാടുകയും ശ്രീലക്ഷ്മി ചുവട് വെക്കുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പം തൊട്ട് ഓട്ടം തുള്ളൽ പഠിക്കുന്നുണ്ട്. അച്ഛൻ തന്നെയാണ് ഗുരു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ പിന്നണി പാടുന്നത് ഇപ്പോൾ അച്ഛനാണ്. അങ്ങനെയല്ലാതെ ഞാൻ ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കേരള കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 5 വർഷമാണ് കലാമണ്ഡലത്തിൽ പഠിച്ചത്. അവിടുത്തെ പഠനത്തിന് ശേഷം ഡിഗ്രി ഞാൻ തൃശ്ശൂർ വിമല കോളേജിലായിരുന്നു. MBA എറണാകുളം സെൻറ് തെരേസസിൽ. അപ്പോൾ വിമല കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രസ്റ്റും കലാതിലകമായിരുന്നു. അന്ന് നമുക്ക് 4 ഐറ്റത്തിനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഓട്ടം തുള്ളൽ, കഥകളി. അപ്പോൾ ഓട്ടം തുള്ളലും അച്ഛൻ തന്നെയാണ്. അതിലാണ് ആ ന്യൂസ് വന്നിരുന്നത്, അച്ഛൻ പാടി മകൾ ചെയ്തെന്നൊക്കെ പറഞ്ഞത്. കഥകളി എന്നെ പഠിപ്പിച്ചത് കലാമണ്ഡലം നാരായണൻകുട്ടി, അമ്മയുടെ അനിയൻ തന്നെയാണ്. എല്ലാം ഒരു കലാഫീൽഡിലാണ് എല്ലാ ബന്ധുക്കളും. ഒരുവിധം കലയായിട്ട് എന്തെങ്കിലുമൊക്കെ, അറ്റ്ലീസ്റ്റ് മൃദംഗമോ പാട്ടോ ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. പിന്നെ അന്ന് മോഹിനിയാട്ടം പഠിച്ചിരുന്നത് കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറായിരുന്നു, ടീച്ചറുടെ അടുത്തായിരുന്നു. കുച്ചിപ്പുടി, നിലമ്പൂർ അനിൽ മാഷാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതെ, ഞാൻ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ ഡാൻസ് പഠിക്കാറുണ്ട്. പ്രോഗ്രാം കിട്ടുന്ന അവസരത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് ചെന്നൈയിലൊരു ഡാൻസ് ഫെസ്റ്റിവലിന് പെർഫോം ചെയ്തിരുന്നു. പിന്നെ പൂനെയിൽ ചെയ്തിരുന്നു. പൂനെയിൽ ഞാനും അച്ഛനും ഒരുമിച്ചായിരുന്നു, അച്ഛൻ്റെ ഓട്ടത്തിലുള്ളതും അത് കഴിഞ്ഞിട്ട് എൻ്റെ മോഹിനിയാട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ, അങ്ങനത്തെ എല്ലാം എന്താ പറയുക, മൂവി റിലീസാവുന്നത് എല്ലാം ഒരു സന്തോഷകരമായ സമയമാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം വളരെ ദുഃഖം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈനിൽ ചൈതന്യ കലാക്ഷേത്രം എന്ന പേരിൽ ഒരു നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട്. ധാരാളം കുട്ടികൾ പഠിക്കാനുണ്ട്. ഒരു നൃത്താധ്യാപിക എന്നുള്ള രീതിയിൽ ഒരു നർത്തകി കൂടിയായ ശ്രീലക്ഷ്മി എങ്ങനെ എൻജോയ് ചെയ്യുന്നു അത്? തീർച്ചയായിട്ടും ഞാൻ മാരേജിന് ശേഷമാണ് ബഹ്റൈനിൽ വന്നത്. അങ്ങനെയാണ് ഇവിടെ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ നാട്ടിൽ 31 വർഷമായിട്ട് ചൈതന്യ നൃത്തകലാക്ഷേത്രം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ബഹ്റൈനിൽ വന്ന് നമ്മളിന്ന് സ്ഥാപനം തുടങ്ങുമ്പോൾ അതേ പേര് തന്നെ മതി എന്ന് വെച്ചിട്ടാണ് ചൈതന്യ എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ നമ്മൾ വന്നു, 1-2 കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ അരങ്ങേറ്റത്തിന് ആശ ചേച്ചിയായിരുന്നു ഇനോഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നത്. ആശാശരത്ത് അന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അരങ്ങേറ്റത്തിന്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പോണു. നമുക്ക് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നമുക്ക് അറിയുന്ന ഒരു കല. കുറച്ച് നമുക്ക് എന്താണോ അറിയുന്നത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം സന്തോഷമാണല്ലോ. കല എന്ന് പറയുമ്പോൾ അതാണല്ലോ, അതിനൊരു പ്രത്യേകതയാണ്. ഇപ്പോഴും പ്രവാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ കലയുമായിട്ടുള്ള ഒരു ബന്ധം മുറിഞ്ഞു പോകാതെ അത് സൂക്ഷിക്കാൻ കഴിയുന്നതിന് ബഹ്റൈനിലൊരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം വലിയ സപ്പോർട്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു കേട്ടോ, നമ്മൾ നാട്ടിലായിരിക്കും കലയ്ക്ക് കൂടുതൽ പ്രാധാന്യം, പിന്നെ കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരമൊക്കെ നാട്ടിലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ കൂടുതലും നമ്മളുടെ ഗൾഫിൽ, ബഹ്റൈൻ, ഇപ്പോൾ ദുബായ്, എവിടെയാണെങ്കിലും നാട്ടിലേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കലയ്ക്ക് എല്ലാവരും പ്രാധാന്യം. ഒരു കുട്ടി പോലും ഏതെങ്കിലും ഒരു ആർട്ട് ഫോം പഠിക്കാത്തതായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യാൻ നാട്ടിലേക്കാൾ കൂടുതലും കുട്ടികൾക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ബഹ്റൈൻ കേരള സമാജത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ സമാജത്തിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് വളരെയധികം, എൻ്റെ കലാ ഫീൽഡിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള സമാജം. കുട്ടികൾക്ക് ഒരുപാട് പ്രോഗ്രാം ചെയ്യാനും അരങ്ങേറ്റമൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടാണ് നടത്താറ്. ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പുതിയ പ്രൊജക്ട്സുകൾ, അന്യഭാഷാ ചിത്രങ്ങൾ, 1-2 മൂവീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒന്ന് തമിഴിലാണ്. അപ്പോൾ ഡിസ്കഷൻ ഇങ്ങനെ നടക്കണേ ഉള്ളൂ. ഒന്ന് അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ബഹ്റൈനിൽ ഇപ്പോൾ വന്ന് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്തിട്ടില്ല. നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ നമുക്കും കൂടുതൽ ഡാൻസ് ആയതുകൊണ്ട് ഡാൻസിന് പ്രാധാന്യമുള്ള ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ അഭിനയ സാധ്യതയുള്ള, നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ നോക്കണമല്ലോ. അപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
ഈ ഗൾഫിൽ നിൽക്കുമ്പോൾ നാട്ടിൽ പോയി അഭിനയിക്കുക അങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വലിയൊരു ഒബ്സ്റ്റക്കിളായിട്ട് തോന്നുന്നുണ്ടാവും. ആ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം മൂവിയിൽ വരുന്ന ഒരുപാട് പേര് ഇപ്പോൾ ദുബായിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ അധികം അങ്ങോട്ട് ബാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ മൂവിയിൽ നിന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദിവസത്തെ ഷൂട്ടല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് വരാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ സീരിയൽസൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ എല്ലാ മാസവും നാട്ടിൽ പോയിട്ട് വരുമ്പോഴുള്ള കുറച്ച് സീരിയലിന് രണ്ട് മൂന്ന് സീരിയലിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ക്ലാസ് എടുക്കുക ആയതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എത്ര പ്രാവശ്യം കണ്ടു? അയ്യോ, ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു 7-8 ടൈംസോളം കണ്ടിട്ടുണ്ട്. നാട്ടിലായിരുന്നു ഞാൻ. മാർച്ച് 29 മൂവി റിലീസായത്. അപ്പോൾ ഞാൻ നാട്ടിൽ റിലീസായതിന് ശേഷം ഒരു 4-5 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു 6-7 ടൈംസോളം ഞാൻ മൂവി കണ്ടിരുന്നു. ബഹ്റിനിൽ വന്നിട്ട് കണ്ടിട്ടില്ല. അത് നമ്മളെ സ്വയം ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണല്ലോ. പിന്നെ ഞാൻ നമ്മൾ ഈ പറഞ്ഞു ഈ മാളിൽ നിന്ന് കാണുമ്പോഴും നമ്മൾ സാധാ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും ഓഡിയൻസിൻ്റെ പ്രതികരണം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം കാലിക്കറ്റിൽ നിന്ന് കണ്ട്, പിന്നെ എറണാകുളം, പിന്നെ ട്രിവാൻഡ്രമായിരുന്നു, ഒരു വട്ടം തൃശ്ശൂർ, ഒരു വട്ടം ഷൊർണൂർ, അങ്ങനെയായിരുന്നു. അപ്പോൾ പല ഓഡിയൻസിൻ്റെയും പല പ്രതികരണം നമുക്കറിയാമല്ലോ. അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തായാലും ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ ശ്രീലക്ഷ്മിയെ തേടി വരട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ്. കരിയറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകട്ടെ. വലിയ സന്തോഷം. മീഡിയ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ബഹ്റിനിൽ വന്നപ്പോഴേക്കും മീഡിയ1 ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. നന്ദി, നമസ്കാരം. കലാമണ്ഡലം ഗീതാലിൻ്റെ പോലെ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ്റെ മകൾ കൂടിയാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളാണ് ഇന്ന് മോണിംഗ് ഷോയിൽ അതിഥി സെഗ്മെൻറ്റിൽ കണ്ടത്.